ലക്ഷങ്ങൾ മുടക്കി സർക്കാർ തലത്തിൽ പകൽ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നവ ചുരുക്കമാണ്. എന്നാൽ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട്ടെ തങ്കമ്മ എന്ന അമ്മയുടെ നേതൃത്വത്തിൽ വീട്ടിൽ തുടങ്ങിയ പകൽ വീട് സർക്കാർ സംവിധാനങ്ങൾക്ക് തന്നെ മാതൃകയാണ്. ഇത് കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട്ടെ മാനവോദയ എന്ന പകൽ വീട്. തമ്പലക്കാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ തങ്ങളുടെ നാട്ടിലെ മുത്തശ്ശിമാരുടെ നഴ്സറി. തമ്പലക്കാട് കാരിശ്ശേരി തറവാട്ടിലെ 87-കാരിയായ തങ്കമ്മയ്ക്ക് 2 വർഷം മുമ്പ് മക്കൾ ചേർന്ന് പിറന്നാൾ സമ്മാനമായി നൽകിയതാണ് ഈ വീട്. ഇവിടെ ഇപ്പോൾ 24 മുത്തശ്ശിമാരുണ്ട്. കഥയും കവിതയും പാട്ടും കുഞ്ഞു കുഞ്ഞു ജോലികളുമൊക്കെയായി ഇവർ ജീവിത സായാഹ്നം ഇവിടെ ആസ്വദിച്ചു തീർക്കുകയാണ്. സോപ്പ്, മെഴുകുതിരി, ചന്ദനത്തിരി, പേപ്പർ ബാഗ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ നിർമ്മാണവും ഇവിടെയുണ്ട്. ആദ്യം 10 മുത്തശ്ശിമാരാണ് പകൽ വീട്ടിലെത്തിയത്. പിന്നീടത് നാൾക്ക് നാൾ കൂടി 24 എത്തി. മുത്തശ്ശിമാരെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനായി വാഹനവും മക്കൾ തന്നെ വാങ്ങി നൽകി. പിന്നെ മക്കളുണ്ട്, പോലും സമയം പോകാത്തവരുണ്ട്. അവർക്ക് ഈ പ്രായമായവരെ പറ്റി മക്കൾക്ക് പരിഗണന ഇല്ലാതെ വരുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ വരുന്ന കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട്, താല്പര്യമുള്ളവരുണ്ട്. ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇവിടെ വരാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സൗഹൃദ വലയുണ്ട് ഇവിടെ. മാസം ഭക്ഷണത്തിന് മാത്രം 100,000 ചെലവ് വരും. ഡ്രൈവർ, ഓഫീസ് സ്റ്റാഫുകളുടെ ശമ്പളം എന്നിവയ്ക്ക് 40,000 രൂപ വേറെയും. തങ്കമ്മയുടെ പെൻഷൻ തുകയ്ക്ക് പുറമെ മക്കൾ മൂവരും നൽകുന്ന സമ്പാദ്യമാണ് പകൽ വീടിന്റെ വരുമാനം. 24 കാഞ്ഞിരപ്പള്ളി.